ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്സ് ഓഫ് ഫ്ലവർ പാർട്സ് എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എച്ച് എസ് എക്സാമിനും അതുപോലെ കെടെറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എക്സാമിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ എച്ച് എസ് എ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. പാർട്സ് ഓഫ് ഫ്ലവർ പാർട്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ഫ്ലവറിൽ ഏറ്റവും ആദ്യം പറയുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ അത് പെഡിസലാണ്. ഒരു ഫ്ലവറിൻ്റെ സ്റ്റോക്ക്, ദ സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ ഈസ് കോൾഡ് പെഡിസൽ. ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് പെഡിസൽ എന്ന് പറയുന്നത്. ഈ പെഡിസൽ ആബ്സെൻ്റ് ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് പെഡിസൽ ആബ്സെൻ്റ്, അതിനെ നമ്മൾ എന്ത് പറയും? അത്തരം ഫ്ലവേഴ്സിനെ നമ്മൾ പറയുന്നതാണ് സെസൈൽ ഫ്ലവേഴ്സ് എന്ന് പറയും. പെഡിസൽ ഉണ്ടെങ്കിൽ നമ്മൾ പെഡിസലേറ്റ് ഫ്ലവറൊന്നും, പെഡിസൽ ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ ആ ഫ്ലവറിനെ പറയുന്ന പേരാണ് സെസൈൽ എന്ന് പറയും. അപ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് പെഡിസൽ എന്ന് പറയുന്നു. പെഡിസലിൻ്റെ ടിപ്പ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുക, ഒരു ഫ്ലവറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് തലാമസ് ഓർ റിസപ്റ്റക്കിൾ ഓർ ടോറസ്. തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ ആകാം അല്ലെങ്കിൽ ടോറസ് ആകാം. അതായത് പെഡിസലിൻ്റെ ടിപ്പ് എന്ന് പറയുന്നതാണ് തലാമസ് എന്ന് പറയുന്നത്. ഈ പെഡിസലിൻ്റെ ടിപ്പ് എന്ത് ചെയ്യും? സാധാരണയായിട്ട് ഈ പെഡിസലിൻ്റെ ടിപ്പ് ഡയലേറ്റഡ് ആണ്. അത് ഈ പെഡിസലിൻ്റെ ടിപ്പായിട്ടുള്ള ഈ തലാമസിൽ നിന്നാണ് ഈ ഒരു പൂവിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വേൾഡ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എല്ലാ വേൾഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ തലാമസിലാണ്. ഒരു ഫ്ലവറിൻ്റെ എല്ലാ വേൾഡ്സും നമുക്കറിയാം, 4 വേൾഡ്സാണ് ഒരു ഫ്ലവറിനുള്ളത്. ഏതൊക്കെയാണ് ആ 4 വേൾഡ്സ്? കാലിക്സ് ഉണ്ട്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഈ 4 വേൾഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ തലാമസിലാണ്. ഒന്നെങ്കിൽ തലാമസ് ഓർ റിസപ്റ്റക്കിൾ ഓർ ടോറസും, തലാമസ് എന്നും അതുപോലെ റിസപ്റ്റക്കിൾ അതുപോലെ ടോറസ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഈ പെഡിസലിൻ്റെ ടിപ്പാണ് ഈ തലാമസ് എന്ന് പറയുന്നത്. അതായത് പെഡിസലിൻ്റെ ടിപ്പ് എപ്പോഴും ഡയലേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. ഈ ഭാഗത്തെ പറയുന്ന പേരാണ് തലാമസ് എന്ന് പറയുന്നത്. ഈ തലാമസിലാണ് ഈ ഫ്ലവറിൻ്റെ 4 വേൾഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെയർ, അതായത് ഈ തലാമസിൽ വെയർ ദ 4 വേൾഡ്സ് ഓഫ് ഫ്ലവർ ആർ അറേഞ്ച്ഡ്, ഈ ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? തലാമസ് എന്ന് പറയുന്നത്. നമുക്ക് 4 വേൾഡ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഏതാണ്? കാലിക്സ് ആണ്, ഏറ്റവും പുറമേ ഉള്ളത്, ഏറ്റവും ഔട്ടർ മോസ്റ്റ്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ഒരു ബഡിൻ്റെ സ്റ്റേജിൽ, ഒരു ഫ്ലവറിൻ്റെ ബഡ് സ്റ്റേജിലാണ് നമ്മൾ കാലിക്സ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ഈ കാലിക്സ് ആണ് ഈ ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ കാണപ്പെടുന്നത്. ഈ കാലിക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഫ്ലവർ വിരിഞ്ഞ് വരുന്നത്. ഈ കാലിക്സ് എപ്പോഴും ഗ്രീനിഷ് കളറായിരിക്കും. അപ്പോൾ കാലിക്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് വേൾ ഓഫ് എ ഫ്ലവർ കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ലോബ്സ്. ഇതിനെ ഈ കാലിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലോബ്സ്, പലത ലോബ്സ് അല്ലേ, 2, 3, 3, 4, 5 ലോബ്സ്, ലോബ്സ് ആണ് കമ്പോസ് ചെയ്തിട്ട് എല്ലാം കൂടി ചേർന്നിട്ടാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഈ കാലിക്സിൻ്റെ ഒരു ലോബിനെ പറയുന്ന പേരാണ് സെപ്പൽ എന്ന് പറയും. കാലിക്സിൻ്റെ 1 ലോബ്, അതായത് ഒരു ലോബിനെ പറയുന്ന പേരാണ് സെപ്പൽ എന്ന് പറയുന്നത്. ഈ സെപ്പലുകളെല്ലാം ചേർന്നാണ് നമ്മൾ എന്ത് പറയുക? കാലിക്സ് എന്ന് പറയുക. ഈ സെപ്പലിൻ്റെ അറേഞ്ച്മെൻറ്റ് 2 തരത്തിലുണ്ട്. സെപ്പലിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഈ സെപ്പൽ ഒന്നെങ്കിൽ സെപ്പൽസ് എല്ലാം ഫ്രീ ആയിട്ട് കാണും, ഒന്നൊന്നിനോട് മുട്ടാതെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സെപ്പൽസ് ഫ്രീ ആണ് എന്ന് പറയാം. സെപ്പൽസ് ഫ്രീ ആണ് എന്ന് പറയാം. അതിന് പറയുന്ന പേരാണ് പോളിസെപ്പാലസ്. പോളിസെപ്പാലസ് എന്ന് പറയും. സെപ്പൽസ് ഒന്നൊന്നിനോട് കൂടി ചേരാതെ സെപ്പറേറ്റ് ആയിട്ട് തലാമസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തലാമസിൽ അറേഞ്ച് ചെയ്തിരിക്കും. അതിനെ പറയുന്ന പേരാണ് പോളിസെപ്പാലസ് എന്ന് പറയും. എന്നാൽ
sepals fused anengil sepals koodi chernu kaanum chellathile sepals inde tip maatrame ingane separate aayittu kaanathullu baaki thaalathottulla bhagam koodi chernu kaanapadu ippo example parayanengil nammal hibiscus edukkanengil hibiscus inde sepals ellam ഈ താഴെ എന്ന് ഫ്യൂസ്ഡ് ചെയ്തിട്ട് മുകളിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നത് അപ്പോൾ സെപ്പൽസ് അവിടെ ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അതിനെ പറയുന്ന പേരാണ് ഗ്യാമോസെപ്പാലസ് ഗ്യാമോസെപ്പാൽസ് സെപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്യാമോസെപ്പാലസ് നമുക്കറിയാം സെപ്പൽസ് എപ്പോഴും യൂഷ്വലി സെപ്പൽസ് ഗ്രീൻ കളർ ആയിരിക്കും ഇത് എന്ത് ചെയ്യാനാണ് ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മറ്റു ഭാഗങ്ങളെ ഇന്നർ വോൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കാലിക്സ് അല്ലെങ്കിൽ സെപ്പൽസ് എന്ന് പറയുന്നത് അതായത് ബഡ് കണ്ടീഷനിലാണ് നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇനി അടുത്ത വോളാണ് കാലിക്സിനുള്ളിലായിട്ട് കാണപ്പെടുന്ന വോളാണ് കൊറോള എന്ന് പറയും അപ്പോൾ കൊറോള എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്ന പൂവിൻ്റെ പല കളറിൽ ഇപ്പോൾ ചെമ്പരത്തി ആണെങ്കിൽ അതിൻ്റെ റെഡ് കളറിൽ കാണുന്നതാണ് എന്ന് പറയുന്നത് കൊറോള എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെക്കൻഡ് വോൾ ഓഫ് എ ഫ്ലവർ കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കൊറോള എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ സെക്കൻഡ് വോളാണ് പെറ്റൽസ് എന്ന് പറയുന്നത് കൊറോള എന്ന് പറയുന്നത് ഈ കൊറോള എന്ന് പറഞ്ഞാൽ പെറ്റൽസുകൾ ചേർന്നാണ് കൊറോള രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കൊറോളയുടെ ഒരു ലോബിനെ പറയുന്ന പേരാണ് എന്ത് പെറ്റൽസ് എന്ന് പറയുന്നു പെറ്റൽസ് ഈ പെറ്റൽസുകളെല്ലാം ചേർന്നാണ് എന്തായിട്ട് മാറുന്നത് കൊറോള എന്ന് പറയുന്നത് ഈ പെറ്റൽസും എന്തുണ്ട് ഫ്രീ ആയിട്ടുള്ളതുമുണ്ട് അതുപോലെ ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നതുമുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അടത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അതായത് ഇപ്പോൾ ചെമ്പരത്തിയുടേത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടത്തിയെടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഫ്യൂസ്ഡ് അല്ല അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത് പോളി പെറ്റാലസ് പെറ്റൽസ് ആർ ഇഫ് പെറ്റൽസ് ആർ ഫ്രീ പെറ്റൽസ് ഫ്രീ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോളി പെറ്റാലസ് എന്ന് പറയും എന്നാൽ ഇഫ് പെറ്റൽസ് ആർ ഫ്യൂസ്ഡ് അതിനെ പറയുന്ന പേരാണ് ഗ്യാമോപെറ്റാലസ് പെറ്റൽസ് ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നതുണ്ട് അതിന് പറയുന്ന പേരാണ് ഗ്യാമോപെറ്റാലസ് എന്ന് പറയും ഇനി ഈ പെറ്റൽസ് നമ്മൾ സെപ്പൽസിനെ അപേക്ഷിച്ച് പെറ്റൽസ് എപ്പോഴും എന്തായിരിക്കും ലാർജ് ആയിരിക്കും പെറ്റൽസ് ലാർജ് ആയിരിക്കും ഇപ്പോൾ ചെമ്പരത്തിയുടെ കേസിൽ നമ്മൾ സെപ്പൽസിനെ അപേക്ഷിച്ച് പെറ്റൽസ് ലാർജ് ആണ് അതുപോലെ ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും അതായത് നല്ല കളേർഡ് ആയിരിക്കും അതുപോലെ എന്താണ് സ്ട്രോങ്ലി സെൻറ്റഡ് സെൻറ്റഡ് വെച്ചാൽ നല്ല സ്മെല്ലുള്ളതായിരിക്കാം എന്തിനാണ് ഈ സ്മെല്ലെന്ന് വെച്ചാൽ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കളറും അതുപോലെ സ്മെല്ലും ഒക്കെ ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത് അതായത് പോളിനേഷനെ സഹായിക്കാം അപ്പോൾ ഇൻസെക്റ്റ് വന്നാൽ മാത്രമേ പോളിനേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പെറ്റൽസിന് നല്ല കളറും അതുപോലെ നല്ല സ്മെല്ലും കൊടുത്തിരിക്കുന്നത് ഇനി ഈ കാലിക്സും അതുപോലെ കൊറോളയും എന്താണ് നോൺ എസെൻഷ്യൽ വോൾസ് ആണ് അതായത് കാലിക്സും കൊറോളയും എന്താണ് എസെൻഷ്യൽ വോൾസ് അല്ല എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗങ്ങളല്ല എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗങ്ങൾ ഇത് എന്തുമാണ് അട്രാക്റ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വോളാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഈ ആൻഡ്രീഷ്യം കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ് ഓർ മൈക്രോസ്പോറോഫിൽസ് ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഒന്നെങ്കിൽ സ്റ്റേമൻസോ അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിൽസോ ചേർന്നാണ് ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കുന്നത് ഈ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ ദ സ്റ്റേമൻസ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് നമുക്കറിയാം സ്റ്റേമൻസിന് രണ്ട് പാർട്സ് ഉണ്ട് എന്തൊക്കെയാണ് ഒന്ന് അതിൻ്റെ സ്റ്റോക്ക് അല്ലെ സ്ലെൻഡർ സ്റ്റോക്ക് തിന്നായിട്ടുള്ള സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട് അതിനെ പറയുന്ന പേര് ഫിലമെൻ്റ് എന്നാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ സ്റ്റേമൻസിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫിലമെൻ്റ് ആണ് അതിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ഫിലമെൻറ്റിൻ്റെ ടിപ്പിലാണ് എന്ത് കാണപ്പെടുന്നത് ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് പോലെ കാണപ്പെടും ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് പോലെ കാണപ്പെടും ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ആന്തർ എന്ന് പറയും ബൈലോബ്ഡ് സ്ട്രക്ചറാണ് ഇതിനെ പറയുന്ന പേരാണ് ആന്തർ എന്ന് പറയുന്നത് ഇനി ഇതിലെ ടു ആന്തർ ലോബ്സ് ആണ് കാണപ്പെടുന്നത് ഈ ടു ആന്തർ ലോബ്സ് ഒരു ടിഷ്യൂസ് കൊണ്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നു ആ ടിഷ്യൂസിനെ പറയുന്ന പേരാണ് കണക്റ്റീവ് ഈ രണ്ട് ആന്തർ ലോബ്സും പരസ്പരം ഒരു ടിഷ്യൂസ് കൊണ്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് എന്താണ് കണക്റ്റീവ് എന്ന് പറയുന്നു ഇനി ഈ മെച്ചുർ ആന്തറിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് രണ്ട് പോളൻ സാക്ക് കാണപ്പെടുന്നു മെച്ചുർ ആന്തറിൻ്റെ ഉള്ളിലായിട്ടാണ് ടു പോളൻ സാക്ക് കാണപ്പെടുന്നത് ഈ പോളൻ സാക്കിനകത്താണ് എന്ത് കാണപ്പെടുന്നത് പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോർസ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് കാണപ്പെടുന്നത് ഈ പോളൻ സാക്കിനകത്താണ് പോളിനേഷൻ്റെ സമയത്താണ് ഇത് പൊട്ടി പുറത്തേക്ക് വരുന്നത്
അപ്പോൾ ഈ ആൻഡ്രിഷ്യം എന്ന് പറയുന്നതാണ് എന്ത്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രിഷ്യം എന്ന് പറയുന്നത്. ഇത് എസെൻഷ്യൽ പാർട്ടാണ് അല്ലേ. നമ്മൾ കൊറോളയും ഗാലക്സും ഒക്കെ നോൺ എസെൻഷ്യൽ ആണെന്ന് പറഞ്ഞു അല്ലേ. ആൻഡ്രിഷ്യം അതുപോലെ ഗൈനീഷ്യം ഇതൊക്കെ എസെൻഷ്യൽ പാർട്ടാണ്. അടുത്തതാണ് അല്ലേ, അടുത്ത വോളാണ് ഏറ്റവും ഇന്നർ മോസ്റ്റ് വോളാണ് ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് വോളാണ് ഇത്, ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് കാർപ്പൽസ് കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽസ് ഫോം ചെയ്യുന്നത്. ഈച്ച് കാർപ്പൽ ഹാസ് 3 parts, ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ അല്ലേ. കാർപ്പൽസ് എല്ലാം കൂടി ചേർന്നാണ് എന്തായിട്ട് മാറുന്നത്, ഗൈനീഷ്യം ആയിട്ട് മാറുന്നത്. കാർപ്പൽസിന് എന്തുണ്ട്, ഓവറിയുണ്ട് അല്ലേ, ഒരു സ്റ്റൈൽ കാണപ്പെടുന്നു, അതുപോലെ സ്റ്റിഗ്മ. ഇപ്പോൾ ചെമ്പരത്തിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നടുക്ക് കാണപ്പെടുന്നത് അല്ലേ, ഏറ്റവും ഇന്നർമോസ്റ്റ് ഭാഗമാണ് എന്ത് പറയുന്നത്, ഗൈനീഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത്. കാർപ്പൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്, ഏറ്റവും ഇന്നർ മോസ്റ്റ് വോളിൽ കാർപ്പൽസ് ആണ് കാണപ്പെടുന്നത്. ഇനി 3 ഭാഗമാണുള്ളത്, എന്താണ്, ഓവറിയുണ്ട്, സ്റ്റൈലുണ്ട്, സ്റ്റിഗ്മയുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഫ്ലവർ പാർട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഗൈനീഷ്യത്തിൻ്റെ പാർട്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ഓവറിയാണ്, അതായത് ഒരു ഇറ്റ് ഈസ് ദ ബേസൽ സ്വൊള്ളൻ പോർഷൻ ഓഫ് കാർപ്പൽസ്. കാർപ്പൽസിൻ്റെ ഏറ്റവും ബേസിൽ കാണപ്പെടുന്ന സ്വൊള്ളൻ പോർഷനാണ്, സ്വൊള്ളൻ പോർഷനാണ് ഓവറി എന്ന് പറയുന്നത്. ഈ കാർപ്പൽസ് എന്ന് പറഞ്ഞാൽ ലീഫ് മോഡിഫിക്കേഷനാണ്. കാർപ്പൽസ് എന്ന് പറഞ്ഞാൽ ലീഫ് മോഡിഫിക്കേഷനാണ് എന്ന് പറയുന്നത് കാർപ്പൽസ്. ഈ കാർപ്പൽസിൽ ഇപ്പോൾ നമുക്കറിയാം, ഇവൻ ഓവറീസ് ഫോംഡ് ബൈ ഓൺലി വൺ കാർപ്പൽ. ഒരു കാർപ്പൽ കൊണ്ടാണ് ഓവറി ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, മോണോ കാർപ്പലറി എന്ന് പറയാം. മോണോ കാർപ്പലറി പിസ്റ്റിൽ എന്ന് പറയുന്നു. അതായത് ഇവൻ ഓവറി ഈസ് ഫോംഡ് ബൈ ഓൺലി വൺ കാർപ്പൽ, ഇറ്റ് ഈസ് കോൾഡ് മോണോ കാർപ്പലറി പിസ്റ്റിൽ. ഇനി 2 carpels ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ബൈ കാർപ്പലറി എന്ന് പറയും. 2 carpels ആണെങ്കിൽ ബൈ കാർപ്പലറി എന്ന് പറയും. 3 carpels ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ട്രൈ കാർപ്പലറി എന്ന് പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ കാർപ്പൽസിൻ്റെ, അതായത് ഓവറി ഫോം ചെയ്തിരിക്കുന്നത് ഒരു കാർപ്പല് കൊണ്ടാണ്. അങ്ങനെ കാർപ്പൽസ് 2 or 3 ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ കാർപ്പൽസ് നമുക്കറിയാം, കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ, അതായത് കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ടുഗെദർ, ദേ ആർ കോൾഡ് സിൻ കാർപ്പസ്. കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സിൻ കാർപ്പസ് എന്ന് പറയുന്നു. ഇനി കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ, നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞു അല്ലേ, കാർപ്പൽസ് ഒന്നിനോട് മുട്ടാതെ ഫ്രീ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ അതിന് എന്ത് പറയാം, അപ്പോ കാർപ്പസ് എന്ന് പറയും. കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻ കാർപ്പസ് എന്നും, കാർപ്പൽസ് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് അപ്പോ കാർപ്പസ് എന്നും പറയാം. ഇനി ഓവറിയുടെ ഉള്ളിലായിട്ട് ഒരു ടിഷ്യൂസ് കാണപ്പെടുന്നുണ്ട്. ഓവറിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ടിഷ്യൂസാണ് പ്ലാസൻ്റ എന്ന് പറയുന്നു. പ്ലാസൻ്റ എന്ന് പറയുന്നു. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്ലാസൻ്റയിൽ നിന്നാണ് ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഓവ്യൂൾസ് ഈ പ്ലാസൻ്റയിൽ പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിനെ, ഓവ്യൂൾസ് പ്ലാസൻ്റയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസൻറ്റം ആർ കോൾഡ് പ്ലാസൻറ്റേഷൻ. പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓവ്യൂൾസ് ഈ പ്ലാസൻ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന, പല രീതിയിൽ അറേഞ്ച്മെൻറ്റ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് പല ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാസൻറ്റേഷനാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷൻ. സെക്കൻഡ് വൺ പറൈറ്റൽ പ്ലാസൻറ്റേഷൻ. തേർഡ് വൺ ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ഫോർത്ത് വൺ ബേസൽ പ്ലാസൻറ്റേഷൻ. ഫിഫ്ത് വൺ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. സിക്സ്ത് വൺ സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ. ഇങ്ങനെ പലതരത്തിലാണ് ഈ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എവിടെ, ഈ പ്ലാസൻ്റത്തിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല ഡിഫറൻറ്റ് ടൈപ്സിലാണ്. അപ്പോൾ ഗൈനീഷ്യത്തിൻ്റെ ഭാഗമാണ് ഓവറി പറഞ്ഞു. ഇനി അടുത്തതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓവറി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് സ്റ്റൈൽ. അപ്പോൾ നമുക്കറിയാം ഓരോ കാർപ്പൽസിനും 3 ഭാഗങ്ങളാണ്, ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. അപ്പോൾ നമ്മൾ ഓവറി പറഞ്ഞു, അടുത്തത് സ്റ്റൈലാണ്.
ഇനി ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്, ഓവറിയും അതുപോലെ സ്റ്റിഗ്മയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓവറിയും അതുപോലെ സ്റ്റിഗ്മയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. യൂഷ്വലി അറൈസസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഓവറി. ഓവറിയുടെ ടോപ്പ് ടിപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓവറിയുടെ ടിപ്പിൽ നിന്നാണ് എന്ത് വരുന്നത്, ഈ സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവറിയുടെ ടിപ്പിൽ നിന്നാണ് ഈ സ്റ്റൈൽ അറൈസ് ചെയ്യുന്നത്. ഇത് എവിടം വരെ വരുന്നു, ഈ സ്റ്റിഗ്മയുമായിട്ട് ഈ ഓവറിയെ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ചില ഫ്ലവേഴ്സിൽ അതുപോലെ മാംഗോ അതുപോലെയുള്ള ഫ്ലവേഴ്സിൽ ഈ സ്റ്റൈൽ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നിന്നല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത്. സ്റ്റൈൽ ഒറിജിനേറ്റ് ഫ്രം ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ ഓവറി. ഓവറിയുടെ ലാറ്ററൽ സൈഡിൽ നിന്നാണ് ഈ മാംഗോ പോലെയുള്ള ചെടികളുടെ ഫ്ലവേഴ്സിൽ സ്റ്റൈൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ്, ലാറ്ററൽ സൈഡ്, ഓവറിയുടെ ലാറ്ററൽ സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റൈലിനെ പറയുന്ന പേരാണ് ലാറ്ററൽ സ്റ്റൈൽ എന്ന് പറയും. ഇത്തരത്തിലുള്ള സ്റ്റൈലിനെ പറയുന്ന പേരാണ് ലാറ്ററൽ എന്ന് പറയുന്നു. ഇനി അതുപോലെ ഈ ലേബിയേറ്റ് അല്ലെങ്കിൽ ലാമിയേസിയ ഫാമിലിയിൽ വരുന്നത് പ്ലാന്റ്സിൽ അതിൻ്റെ ഫ്ലവേഴ്സിൽ സ്റ്റൈൽ റൈസ് ചെയ്യുന്നത് അതിൻ്റെ ഓവ്യൂളിലെ ഡിപ്രഷൻ്റെ ബേസിൽ നിന്നാണ്. അതായത് ദ സ്റ്റൈൽ റൈസ് ഫ്രം ദ ബേസ് ഓഫ് ദ ഡിപ്രഷൻ. ഇതിനെ പറയുന്ന പേരാണ് ഗൈനോ ബേസിക് സ്റ്റൈൽ. അതായത് ഡിപ്രഷൻ്റെ, അതായത് യോവ്യൂളിൻ്റെ അടിയിൽ നിന്ന് ഡിപ്രഷൻ ഭാഗത്ത് നിന്നാണ് ഈ ബേസ്, അതായത് ഓവ്യൂളിൻ്റെ ബേസിൽ നിന്നാണ് ഈ സ്റ്റൈൽ റൈസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്റ്റൈലിനെ പറയുന്ന പേരാണ് ഗൈനോ ബേസിക് സ്റ്റൈൽ. അതായത് ഓവറിയുടെ അടിയിൽ നിന്ന് ബേസൽ പോർഷനിൽ നിന്നാണ് ഈ സ്റ്റൈൽ റൈസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ഗൈനോ ബേസിക് സ്റ്റൈൽ. ഇത് കാണപ്പെടുന്നത് ഏത് ഫാമിലിയിലാണ്, ലേബിയേറ്റ ഫാമിലിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്ത പാർട്ടാണ് ഗൈനേഷ്യത്തിൻ്റെ അടുത്ത പാർട്ടാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത് അല്ലേ. ഈ നമ്മൾ പറഞ്ഞു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഓവറിയെയും സ്റ്റിഗ്മയെയും തമ്മിലുള്ള ഒരു കണക്ഷനാണെന്ന് പറഞ്ഞു. ഈ സ്റ്റൈലിൻ്റെ ടിപ്പിലാണ് എന്ത് കാണപ്പെടുന്നത്, സ്റ്റിഗ്മ കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റിഗ്മ ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഓൺ ദ സ്റ്റൈൽ. സ്റ്റിഗ്മയിലെ സ്റ്റിഗ്മ കാണപ്പെടുന്നത് ഈ സ്റ്റൈലിലാണ് കാണപ്പെടുന്നത്. ഇനി ചില കേസിൽ, അതായത് ഒപ്പിയം, ഇൻ കേസ് ഓഫ് അസ് ഒപ്പിയം ദർ ഇസ് നോ സ്റ്റൈൽ. അതായത് ഒപ്പിയത്തിൽ എന്ത്, ഒപ്പിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറുപ്പ്, അതിൽ എന്തില്ല, സ്റ്റൈൽ കാണപ്പെടുന്നില്ല. ഇനി ആൻഡ് സ്റ്റിഗ്മ, അപ്പോൾ സ്റ്റിഗ്മ പ്ലേസ് ചെയ്ത് ഒപ്പിയത്തിൽ എന്ത് കാണപ്പെടുന്ന, സ്റ്റൈൽ കാണപ്പെടുന്നില്ല. മറ്റുള്ളതിൽ എല്ലാ ഫാമിലിയിലും എന്ത് കാണപ്പെടുന്നുണ്ട്, സ്റ്റൈൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒപ്പിയത്തിൽ സ്റ്റിഗ്മ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഓവറി. ഓവറിയുടെ ടോപ്പിൽ സ്റ്റിഗ്മ ഒന്നുമില്ല, അതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഓവറിയുടെ ടോപ്പിലായിട്ട് ഡയറക്റ്റ് സ്റ്റിഗ്മ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് സെസൈൽ. അതായത് സ്റ്റൈൽ ഇല്ലാതെ സ്റ്റിഗ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓവറിയുടെ മുകളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് സെസൈൽ, സെസൈൽ സ്റ്റിഗ്മ എന്ന് പറയുന്നു. ഇത്രയുമാണ് നമ്മുടെ ഫ്ലവർ പാർട്സിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.